ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അക്രൂരനെ അക്രൂരൻ്റെ കാര്യം പറഞ്ഞു. അക്രൂരൻ എങ്ങോട്ടോ യാത്ര പോകാൻ വന്നല്ലേ ചേരി കയറിയത്, ഓർമ്മയില്ലേ അവിടെ വരെ? ഓക്കെ, നമ്മൾ അപ്പോൾ എന്താണ് കൃഷ്ണകഥയെ പറ്റി പറഞ്ഞു കഴിഞ്ഞ ദിവസം. പിന്നെ നമ്മൾ പ്രാചീന കവിത്രയത്തെ പറ്റി പറഞ്ഞു, അതൊക്കെ ഓർമ്മയുണ്ടാകാൻ മറന്നുപോയോ? ഓക്കെ, മക്കളെ ശ്രദ്ധിക്കാം. അപ്പോൾ ബാക്കി എന്താണ്? അപ്പോൾ അമ്പാടിയിലേക്കെന്നാണ് നമ്മളുടെ പാഠഭാഗത്തിൻ്റെ തന്നെ പേര്. അപ്പോഴെ അമ്പാടിയിലേക്ക് യാത്രയാവുകയാണ്. ആരാണ് പോകുന്നത്? അക്രൂര. അക്രൂര എന്തിനാണ് പോകുന്നത്? കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അക്രൂര, എങ്ങനെ അക്രൂരൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. അക്രൂര ശ്രീകൃഷ്ണന്റെ അമ്മാവനാണ് കംസൻ അല്ലേ? കംസനെ കൊല്ലുന്നത് കൃഷ്ണനാണെന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കഥകളാണ്. അപ്പോഴാ കംസൻ എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ, ഒരു ക്രൂരനായിരുന്നു കംസൻ. അപ്പോഴ അദ്ദേഹത്തിന് കംസനൊരു സഹോദരി ഉണ്ടായിരുന്നു. കംസന്റെ സഹോദരിയുടെ പേരാണ് ദേവകി. കംസൻ ദേവകി എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ മധുരയിലായിരുന്നു. കംസന്റെ സഹോദരിയാണ് ദേവകി. അവരുടെ സഹോദരിയുടെ വിവാഹ സമയമൊക്കെ ആയി, അങ്ങനെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോഴും ആരാണ് ദേവകിയെ വിവാഹം ചെയ്തിരിക്കുന്നത്? വസുദേവനാണ് നമ്മൾ ദേവകിയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ വസുദേവൻ വിവാഹം കഴിക്കുന്ന ആ ഒരു സമയത്ത് ഒരു അശരീരി ഉണ്ടായി. അശരീരി അറിയാലോ എന്താണ്? എന്താ അശരീരി? ആരാണ് പറയുന്നതെന്നോ എവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്നോ നമുക്ക് അറിയില്ല. എവിടെ നിന്നോ ഒരു ശബ്ദം ഇങ്ങനെ അശരീരിയായിട്ട് വരും. അങ്ങനെ ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്നത്? ദേവകിക്കും വസുദേവർക്കും ജനിക്കുന്ന എട്ടാമത്തെ കുഞ്ഞ്, എട്ടാമത്തെ പുത്രൻ. കുഞ്ഞെന്നല്ല പറയുന്നത്, പുത്രൻ എന്നാണ് പറയുന്നത്. എട്ടാമത്തെ പുത്രൻ നിന്റെ അന്ധകനായിട്ട് വരും കംസനോട് പറയാണേ. അപ്പോഴാർക്കൊക്കെയാണ്? ദേവകിക്കും വസുദേവർക്കും ജനിക്കുന്ന എത്രാമത്തെ കുഞ്ഞാണ്, എത്രാമത്തെ പുത്രനാണ്? എട്ടാമത്തെ പുത്രൻ. എട്ടാമത്തെ പുത്രൻ എന്താവും? കംസന്റെ അന്ധകനാകും. അന്ധകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലയാളി, കൊലപാതകി. കംസനെ കൊല്ലുന്ന ആളായിരിക്കുമാര് നമ്മുടെ എട്ടാമത്തെ പുത്രൻ. ആ ഒരു അശരീരി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കംസൻ വളരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്താണ് ആ സമയത്ത് തന്നെ വസുദേവനെ വധിക്കാൻ തുടങ്ങുകയാണ്. വസുദേവൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ദേവകിക്ക് കുഞ്ഞുണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ട് വസുദേവനെ വധിക്കാൻ തുടങ്ങുകയാണ് കംസൻ. അപ്പോഴെന്താണ്, വിവാഹം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ സമയത്താണ് പറയുന്നത്. അപ്പോഴെന്താണ്, അങ്ങനെ ദേവകി അങ്ങ് തൻ്റെ ബ്രദറിൻ്റെ തൻ്റെ ആങ്ങളുടെ കരഞ്ഞ് കാലു പിടിച്ച് പറയുകയാണ്, എൻ്റെ ഭർത്താവിനെ വധിക്കരുതേ. ആ വധിക്കുന്ന വിഷയത്തൊന്ന് പാവം ദേവകി വിധവയായി പോകില്ലേ. അപ്പോഴും ആ സങ്കടപ്പെട്ട് കാലു പിടിച്ച് പറയുകയാണ്, അദ്ദേഹത്തിനെ ആ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കൂ, എന്നിട്ട് പകരം എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങേക്ക് തരാം. ആ ജ്യേഷ്ഠനെ അവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കും, പക്ഷേ എൻ്റെ ഭർത്താവിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലുപിടിച്ച് കംസനോട് പറയുന്ന കേട്ടപ്പോഴത്തേക്ക് കംസൻ നമ്മുടെ വസുദേവനെ വധിച്ചില്ല. പകരം എന്ത് ചെയ്തു? പകരം അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കുട്ടി എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? ഒരു കാരാഗ്രഹത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്.
രണ്ടുപേരെയും കൊണ്ടുപോകുന്നത്. നമ്മുടെ കംസൻ തന്നെ സഹോദരിയായിട്ടുള്ള ദേവകിയെയും വസുദേവനെയും കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? തടവറയ്ക്കുള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത്. തടവറയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എന്നിട്ട് ഇവര് പുറത്ത് വിടത്തേയില്ല, അതെല്ലാം കൂട്ടിയിട്ടേക്കാണ്. തടവറ നമുക്കറിയില്ല, നമ്മൾ ഈ ബ്ലോക്കുകൾ കൊണ്ട് ഈ വഴികൾ കൊണ്ട് കൂട്ടിയിടുന്ന സംഭവമാണ് തടവറ. അപ്പോഴത്തേന് അങ്ങനെ ആ തടവറയിൽ കിടക്കുന്ന സമയത്താണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴത്തേന് ദേവകി പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ജനിക്കുന്ന കുഞ്ഞിനെ കളഞ്ഞേക്കാൻ പറഞ്ഞേക്കുവാണ്. അതുകൊണ്ടാണ് തന്റെ ഭർത്താവിനെ ജീവനോടെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴെന്താണ്, ആ ഓരോ കുഞ്ഞുങ്ങളെയും കുഞ്ഞു ജനിക്കുന്ന സമയം അറിഞ്ഞ് നമ്മുടെ കംസൻ വരികയും കഴുത്തറുത്ത് കൊന്നു കളയുകയും ചെയ്തു. ഇങ്ങനെ കഴുത്ത് തലയെടുത്ത് തറയിലടിച്ചാണ് കൊല്ലുന്നത് കുഞ്ഞുങ്ങളെ, അങ്ങനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോഴങ്ങനെ അങ്ങനെ 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 ഏഴ് കുഞ്ഞുങ്ങളെയും കൊന്നു കഴിഞ്ഞു. ഏഴ് കുഞ്ഞുങ്ങളെയും ആ ഏഴ് കുഞ്ഞുങ്ങളെയും വധിച്ചു കഴിഞ്ഞിട്ട് എട്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയമായി. അപ്പോൾ എത്രാമത്തെ കുഞ്ഞാണ്, എത്രാമത്തെ പുത്രനാണ് കൊന്നു കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന കംസനെ എട്ടാമത്തെ പുത്രൻ. അത് ആ സമയത്ത് കൃഷ്ണനാണ് ഈ എട്ടാമത്തെ പുത്രൻ. ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴയായിരുന്നു. ഭയങ്കര മഴ, മഴയും വെള്ളപ്പൊക്കവും ഇടിമുഴക്കവുമായിട്ട് വല്ലാത്ത കാലാവസ്ഥയായിരുന്നു. അപ്പോഴാ സമയത്ത് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഏകദേശം രാത്രി 11 മണിയാണ്, അർദ്ധരാത്രിയിലാണ് ആ കുഞ്ഞ് മരിക്കുന്ന സമയത്ത്, സോറി, കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ആ തലവറയിൽ അവിടെ എല്ലാ കാവൽക്കാരുണ്ട്, എല്ലായിടവും കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരെല്ലാവരും ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാവുകയാണ്. എല്ലാവരും കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകളും, ഇത് കൊട്ടാരത്തിൽ തന്നെയാണ് തലവറയിൽ താമസിക്കുന്നത്, ആ കൊട്ടാരത്തിലുള്ള എല്ലാ ആളുകളും ഉറങ്ങിപ്പോകുന്നുണ്ട്, ഉറങ്ങിപ്പോവുകയാണ്. ആ ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഈ കുഞ്ഞ് എട്ടാമത്തെ പുത്രൻ ജനിക്കുന്നു. ആ പുത്രൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവിടെ കുറെ കുഞ്ഞുടുപ്പുകളും മുട്ടയും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വന്നു എന്നും അതൊക്കെ ഈശ്വരന്റെ ജനനമല്ലേ അത്. അപ്പോഴെന്താണ്, എന്നിട്ട് എന്താണ് ഈ തടവറയുടെ വാതിലുകളായി ഇരുമ്പ് വാതിലുകളെല്ലാം തന്നെത്താൻ തുറക്കുന്ന ഒരവസ്ഥയാവുകയാണ്. അപ്പോഴെന്താണ്, ആ നമ്മുടെ വസുദേവൻ ആ കുഞ്ഞിനെ എടുത്ത്, കുഞ്ഞ് കരഞ്ഞു കൊണ്ട് ജനിച്ചു തുടങ്ങി കേട്ടോ, ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞുടുപ്പുകളൊക്കെ ഇട്ട് പൊതിഞ്ഞ് ആ കുട്ടയിൽ വെച്ച് എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോവുകയാണ് അവിടുന്ന്. ആ വെള്ളത്തിലൂടെ ഭയങ്കരമായിട്ടുള്ള പ്രളയമാണ് ആ സമയത്ത്, ഭയങ്കരമാണ്. അപ്പോഴെന്താണ്, കുഞ്ഞിനെ നിങ്ങൾ പടത്തിനകത്തൊക്കെ കണ്ടിട്ടുണ്ടോ, പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടോ, ആ വസുദേവരുടെ കുട്ടയിൽ ആ കുഞ്ഞിനെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോഴത്തേന് ആരാണ് വന്ന് കുട പിടിച്ചു കൊടുക്കുന്നത്? നമ്മുടെ അനന്തനാണ്, അനന്തൻ. ആ ആയിരം അനന്തൻ എത്ര തന്നെയുണ്ട്, ഒരുപാട് പക്തിയുള്ള അനന്തനുണ്ടല്ലോ. അനന്തൻ വന്ന് കുട്ടയുടെ മേളിൽ ഇങ്ങനെ പക്തി നിവർത്തി വെക്കും, എന്ന് വെച്ചാൽ കുഞ്ഞിന് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വസുദേവ ഈ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. യമുന നദിയൊക്കെ കര കവിഞ്ഞ് രണ്ടായിട്ട് പിളർന്നൊഴുകയാണ്. വെള്ളം ഒരു ആ എന്നുമുള്ള നദിയിലൂടെ കൊള്ളാതെ വേറൊരു രീതിയിലും ഒരു വഴി കൂടി യമുന നദിയൊക്കെ ഒഴുകുകയാണ്. അത്രയ്ക്കും വലിയ കൊടും മഴയും ഇടിയും ഇരുട്ടുമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അങ്ങനെ എന്താണ്, ആ വസുദേവന കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, ആ യമുന നദിയുടെ അക്കരെ കര കരക്കരയിൽ ഗോകുലം എന്ന് പറയുന്ന സ്ഥലമാണ് ഗോകുലം. ഇത് മധുരയിൽ നിന്നാണ് വരുന്നത്, മധുരയുടെ അക്കരെ ഭാഗമാണ് ഗോകുലമാണ്. അപ്പോഴെന്താണ്, ആ യമുന നദിയൊക്കെ നമ്മുടെ ഈ കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് യമുന നദിയൊക്കെ വഴി മാറി കൊടുക്കുകയാണ്, വെള്ളത്തിന്റെ വഴി മാറി കൊടുക്കുക. നടന്നു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ കുഞ്ഞിനെ കൊണ്ട് നടന്നു പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ചെന്നപ്പോഴെന്താണ്, ആ അമ്പാടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഒരു വീട്ടിൽ മാത്രം വിളക്കണഞ്ഞിട്ടില്ല, ഒരു വീട്ടിൽ മാത്രം വെളിച്ചമുണ്ട്. അത് ആരുടെ വീടാണെന്ന് നോക്കിയത്, ആ വീട് ആരുടേതാണ്, എവിടുത്തെയാണോ, ഇത് മധുരയിലാണ്, ഇതെവിടാണ്, ഗോകുലത്തിൽ ഒരു വീട്ടിൽ മാത്രം വെളിച്ചമുണ്ട്. അത് ആരുടെ വീടാണെന്ന് നോക്കിക്കേ, നന്ദഗോപരുടെയും യശോദയുടെയും വീടാണ്. ആരുടെ, യശോദയുടെയും വീടാണ്. അപ്പോഴെന്താണ്, ആ സമയത്ത് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ഈ സമയത്ത് നമ്മളുടെ വസുദേവ ആ കൊട്ടയിലുള്ള കുഞ്ഞിനെ കൊണ്ട് അക്കരെ കടന്ന് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ യശോദയ്ക്കും നന്ദഗോപർക്കും ഒരു കുഞ്ഞ് ജനിച്ചു. അതൊരു പെൺകുഞ്ഞായിരുന്നു.
അപ്പോഴാ കുഞ്ഞിന്റെ ജനനത്തിൽ ആ ജനിച്ചതറിയാതെ എല്ലാവരും ഉറങ്ങുകയാണ്. ആ വെളിച്ചമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടും എന്താണ് ഭയങ്കരമായിട്ടുള്ള മഴ നടക്കുകയല്ലേ. അപ്പോഴും നന്ദഗോപൻ എന്ത് ചെയ്തു? നന്ദഗോപൻ ആ കുഞ്ഞിനും യശോദയും, നന്ദഗോപനും യശോദയും അവരുടെ കുഞ്ഞ് ജനിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിനിരിക്കുകയാണ്. അപ്പോൾ ആരും കാണാൻ നമ്മുടെ വസുദേവര് അവിടെ ചെന്നിട്ട് ഈ കയ്യിൽ കൊണ്ടുവന്ന മുട്ടയിൽ കൊണ്ടുവന്ന കുഞ്ഞിനെ എടുത്ത് യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് അവരുടെ ജനിച്ച കുഞ്ഞിനെ എടുത്ത് ഈ കൊട്ടയിൽ വെച്ച് തിരിച്ചിങ്ങ് തടവറയിൽ കൊണ്ടുവന്നു കേട്ടോ, തടവറയിൽ കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. തടവറയിൽ കൊണ്ടുവന്നു വീണ്ടും പഴയ കൊട്ടെ എല്ലാം ബന്ധപ്പെട്ടോ എല്ലാം കഥകളെല്ലാം അറിഞ്ഞു തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞ് മദരിച്ചു, കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. കരഞ്ഞ സമയത്ത് കംസൻ ആ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുകയും തടവറയിലേക്ക് വരികയും ചെയ്തു. തടവറയിലേക്ക് വന്നിട്ട് അപ്പോഴെന്താണ് വന്ന് അഭിദാന ദേവകിയുടെ അടുത്ത് കിടക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് കൊല്ലാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതൊരു പെൺകുഞ്ഞാണെന്ന് അറിയുന്നത്. പെൺകുഞ്ഞാണ്, പക്ഷെ എട്ടാമത്തെ പുത്രനല്ലേ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ പെൺകുഞ്ഞായി? അപ്പോഴെന്താണ് ചിലപ്പോൾ അത് ഈശ്വരന്റെ മറിമായമായിരിക്കാം, മഹാവിഷ്ണു പരീക്ഷിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുഞ്ഞായിരുന്നിട്ട് പോലും അതിനെയും കൊല്ലാൻ തുടങ്ങുകയാണ് കംസൻ. അപ്പോഴെന്താ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാലുകൾ പിടിച്ച് തൂക്കിയെടുത്തു നിലത്തടിച്ച് കൊല്ലാൻ തന്നെയാണ്. അത്രയും ക്രൂരനായിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ. അപ്പോഴെന്താണ് അങ്ങനെ എടുത്ത് ഉയർത്തിയ സമയത്ത് ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ചങ്ങ് പോവുകയാണ്. തെറിച്ചങ്ങ് ഉയർച്ചെന്ന് ആകാശത്ത് നിന്നിട്ട് പറയുന്നുണ്ട്. ആകാശത്തിൽ നിന്നിട്ട് അതൊരു ദേവീ രൂപമായി മാറി. ദേവി രൂപം, അതൊരു ദേവിയായിരുന്നു ആ കുഞ്ഞ്. ആ ദേവി രൂപത്തിൽ വന്നിട്ട് പറഞ്ഞ് കംസ നിന്നെ കൊല്ലാനുള്ള ആള്, അത് എട്ടാമത്തെ പുത്രനായിട്ടുള്ള ആള് ഈ ഭൂമിയിൽ അവതാരമെടുത്തിട്ടുണ്ട്, ഈ ഭൂമിയിൽ അവതാരമെടുത്തിട്ടുണ്ട്, ആ അത് നിന്നെ ഇപ്പോഴാണ് എനിക്ക് കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഈ ദേവി രൂപം അപ്രത്യക്ഷമായി പോയി. അപ്പോഴത്തേനും കംസനെ മനസ്സിലായി എന്തായാലും ആ കുഞ്ഞ് എവിടെ ജനിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം കണ്ണൊക്കെ എന്ത് ചെയ്തു എന്നറിയാമോ? കംസൻ ആ ദിവസങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളെ എല്ലാം വധിച്ചു കളയാൻ വേണ്ടി ഉത്തരവിട്ടു. അതേ ദിവസങ്ങളിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ വധിച്ചു കളയാൻ, കൊന്നു കളയാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അപ്പോഴത്തേന്ന് അവിടുത്തെ സേനാധികൾ എല്ലായിടവും ചേർന്ന് ആ പ്രായത്തിൽ ജനിച്ച ആൺകുഞ്ഞുങ്ങളെ മൊത്തവും കൊന്നു കളയാൻ വേണ്ടിയിട്ട് കുറേ കുഞ്ഞുങ്ങളെ അതിൻ്റെ പേര് കൊന്നൊടുങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഈ നമ്മളുടെ നന്ദഗോപുരുടെയും യശോധരയും അടുത്തുള്ള കുഞ്ഞ് സുഖമായിട്ട് സേഫായിട്ട് വളർന്നു വന്നു അല്ലേ. എന്താണ് ആ അവരുടെ അവിടുത്തെയാണ് ആ ഗോകുലത്തിലെ എല്ലാ അമ്മമാരുടെയും കണ്ണിനുണ്ണിയായിട്ട് വളർന്നതാണ് കൃഷ്ണൻ. ആ കുഞ്ഞ് അവിടെ വളരുകയാണ്. എന്നിട്ട് എന്താണ് കുഞ്ഞിൻ്റെ ഒരുപാട് കണ്ണന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്തായിരുന്നു? വെണ്ണയാണ്. ഗോകുലത്തിൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അവിടെ എല്ലാ വീടുകളിലും ഒരുപാട് വെണ്ണയും കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും കൃഷ്ണനെ വെണ്ണ കൂട്ടി വളരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുകയാണ് കൃഷ്ണനെ. എന്നിട്ട് എന്താണ് അപ്പോഴത്തേനെ എങ്ങനെയോ നമ്മുടെ കംസൻ അറിഞ്ഞു കഴിഞ്ഞു അമ്പാടിയിൽ കൃഷ്ണൻ വളരുന്നുണ്ടെന്ന്. ആരുടെ പുത്രനായിട്ടുള്ള കൃഷ്ണൻ? നമ്മുടെ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ജനിച്ച കൃഷ്ണൻ ഇപ്പൊ ആരുടെ? നന്ദഗോപുരുടെയും യശോധരയുടെയും യശോധരയുടെയും വളർത്തു പുത്രനായിട്ട് അവിടെ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം ആ മനസ്സിലായി കംസന് മനസ്സിലാവുകയും കംസൻ പല രീതിയിലുള്ള ആളുകളെ, പലതരത്തിലുള്ള ആളുകളെ, പല മാർഗങ്ങൾ സ്വീകരിച്ച് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗോകുലത്തിലേക്ക് അയക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. ആ കുഞ്ഞുനാളിൽ തന്നെ ആ പാല് കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. പല 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 രീതിയിൽ രൂപങ്ങളിൽ ഒരുപാട് അമ്മമാരെ വളർത്തുകയല്ലേ കൃഷ്ണനെ. അപ്പോഴെന്താണ് അപ്പോഴെല്ലാ അമ്മമാരുടെയും പാല് കുടിച്ച് വളർന്നുണ്ട്. അപ്പോഴത്തേനെ നിങ്ങൾ ഒരു രാക്ഷസിയെ തന്നെ ഇരിക്കാൻ വിട്ടു ചെന്ന് പാല് കൊടുക്കുന്ന സമയത്ത് കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൃഷ്ണൻ എന്താണ്, കൃഷ്ണൻ അവരെ തിരിച്ച് കുഞ്ഞായിരുന്നപ്പോൾ പോലും അവരെ വധിച്ച് വിടുകയാണ് ചെയ്തത്. അങ്ങനെ പല പല രീതിയിൽ കൃഷ്ണനെ വകവരുത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? കൃഷ്ണന്റെ അമ്മാവനായിട്ടുള്ള കംസൻ ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചിരുന്നു. അപ്പോഴാ സമയത്ത് തന്നെ എന്താണ് കംസൻ ഇങ്ങനെ ശ്രമിക്കുന്നപ്പോഴും കൃഷ്ണൻ സ്വയം രക്ഷപ്പെടുകയാണ്. ആ ചെല്ലുന്ന ആളിനെ കൊന്നു കളയുന്നുണ്ട്. അപ്പോഴെന്താണ് അപ്പോഴേ കംസൻ എന്ത് മനസ്സിലായി? കൃഷ്ണനെ അങ്ങോട്ട് പോയി കൊല്ലുക എളുപ്പമായിട്ടുള്ള കാര്യമല്ല അല്ലേ. കൃഷ്ണനെ അങ്ങോട്ട് പോയി കൊല്ലുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാൽ അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം ധൈര്യമായിട്ട് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയുള്ള ഒരു കൊലപാതകം നടത്താൻ
സാധ്യമല്ല. പകരം എന്താണ്? കൃഷ്ണനെ മധുരയിൽ എത്തിക്കണം, മധുരയിൽ കൊണ്ടുവന്നിട്ട് കൊല്ലാമെന്നുള്ള രീതിയിൽ തിരിച്ച് മധുരയിൽ എത്തിക്കണം. അങ്ങനെ മധുരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അക്രൂരനായി എന്നുള്ള പേരിലുള്ള അക്രൂരനെ എവിടേക്ക് വിട്ടത്? മധുരയിലേക്ക്, സോറി, മധുരയിൽ നിന്ന് എവിടേക്ക്? അമ്പാടിയിലേക്ക് വിടുകയാണ്. എന്തിനാണ് അമ്പാടിയിലേക്ക് വിടുന്നത് അക്രൂരനെ? അക്രൂരൻ കൃഷ്ണനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കൃഷ്ണനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമ്പാടിയിലേക്ക് വിടുന്നത്. അപ്പോഴക്രൂരനാണെങ്കിലോ, അക്രൂരൻ ഭയങ്കര കൃഷ്ണഭക്തനാണ്, ഈശ്വര വിശ്വാസിയാണ്, ഭയങ്കര ഭക്തനാണ്. അങ്ങ് അക്രൂരൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ കംസന്റെ മന്ത്രിയാണ് അക്രൂരൻ. കംസന്റെ മന്ത്രിയാണ്. മന്ത്രി ആരാണ്? അക്രൂരൻ. കംസന്റെ മന്ത്രിയാണ്. അപ്പോൾ കംസൻ ഒരു ആജ്ഞ കൊടുക്കുമ്പോഴത്തേന് അത് മന്ത്രിക്കാണ് കൊടുക്കുന്നത് ആജ്ഞ. അപ്പോൾ അക്രൂരൻ എപ്പോഴും വിചാരിക്കുകയാണ്, എന്തിനാണ് ഭഗവാനെ കൃഷ്ണനെ വക വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ അയക്കുന്നത്, കൂട്ടിക്കൊണ്ടു വരാൻ അയക്കുന്നത്. എന്നിട്ടും വിചാരിക്കുന്നു, ഒരുപാട് മന്ത്രിമാരുണ്ടായിരുന്ന കംസൻ അക്രൂരെ തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരു പക്ഷേ ഭാഗ്യമായിരിക്കാം. എന്താണ്? ഭഗവാനെയാണ് പോയി കൂട്ടിക്കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടുന്നത്. കൃഷ്ണഭക്തനായിട്ടുള്ള അക്രൂരനെ തന്നെ, മനസ്സിൽ ഒട്ടും കണക്കമില്ലാത്ത, ഒട്ടും ദുഷ്ടതയില്ലാത്ത ആ അക്രൂരനെ തന്നെ അയക്കുന്നത്. അക്രൂരർക്ക് ഒരു സൈഡിലൂടെ ഒന്ന് ഓർമ്മിക്കുമ്പോൾ ഒരു മനസ്താപമുണ്ട്, എന്നാൽ പോലും എന്താണ്, സന്തോഷമുണ്ട്. ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമല്ലോ, ഈ കൃഷ്ണനെ ഒന്ന് നേരിട്ട് അടുത്ത് കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷവും അക്രൂരന് ഉണ്ട്. ഓക്കെ, അപ്പോൾ അക്രൂരൻ എന്തിനാണ് അമ്പാടിയിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? െ കൂട്ടിക്കൊണ്ട് മധുരയിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കംസന്റെ നിർദ്ദേശപ്രകാരം പോവുകയാണ്. ഓക്കെ മക്കളെ, നമ്മളിപ്പോഴും കഴിഞ്ഞ ദിവസം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? മായങ്കാളഞ്ഞുള്ള ചെന്ന
അതിനെ പിടിക്കാൻ പോകുമ്പോൾ ഉള്ള ആ ഒരു ക്രൂരന്റെ മനസ്സാണ് ഈ കാണിക്കുന്നത്, ആ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുന്നത്? പോകുന്ന അമ്പാടിയിലേക്ക് പോകുകയല്ലേ യാത്ര പുറപ്പെടുന്നത്, ആരാണ്? അക്രൂരൻ. അങ്ങനെ അമ്പാടിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ആ ഒരു സമയത്ത് എന്താണ് പോകുന്ന നേരത്ത് നല്ലുക വിചാരിക്കുക. എന്താണ് അദ്ദേഹം വിചാരിച്ചത്? ആ എന്താണ് വിചാരിക്കുന്നത്? ഗോവിന്ദ ഭഗവാനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാണാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോഴെന്താണ്? താൻ എന്ത് ഭാഗ്യമുള്ളവനാണ്, ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എത്രമാത്രം മന്ത്രിമാരുണ്ടായിരുന്നു എന്നെനിക്കില്ലേ, അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഗോവിന്ദന്റെ ആ ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അദ്ദേഹം യാത്രയാവുകയാണ്. നോക്കിക്കേ, പോകുന്ന നേരത്തു വിട്ടില്ല. അവിടെന്താണ്? താൻ ഭാഗ്യവാനാണ്, പുണ്യവാനെന്നതു നിർണയം നിശ്ചയമാണ് കേട്ടോ മക്കളെ. നിശ്ചയം. നിർണയം എന്ന് പറയുന്നത് നിശ്ചയമാണ്. നിശ്ചയം നമുക്ക് ചായം കൂടെ ചേർത്തുള്ള ചായക്ക് ചന്ദ്രനെ കിട്ടുന്ന ചായ ഇടണം കേട്ടോ. നിശ്ചയം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, നിർണയം നിശ്ചയം. ആ നോക്കൂ മക്കളെ, കണ്ണാനെ ആയർ കോൽ ആരാണ്?
ഇടയന്മാരെയാണ് ആയർമോ എന്ന് പറയുന്നത്. കേട്ടോ, ആയർമോ എന്ന് പറയുന്നത് ഇടയന്മാർ. ഇടയന്മാരറിയാലോ ആയർമോ. മാംസമായിട്ടുള്ള മരട്ടൊന്ന് ചുക്കി ചുളിഞ്ഞ് വയസ്സായ ആൾക്കാരുടെ സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ, ഇനി
പേരാണ് ജര എന്ന് പറയുന്നത്, ജരാനരകൾ. അപ്പോൾ നമ്മൾ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ ആർക്കും ജരാനരകൾ ഉണ്ടാകത്തില്ല, ജരാനരകൾ ആരെയും ബാധിക്കത്തില്ല. അപ്പോൾ നോക്കിക്കേ, ആ അമൃതിനെ പോലുള്ള ആ ഒരു അയർഗോൻ തന്നൂടെ ഗാന്ധിയായുള്ളോരു പീയൂഷ ഭഗവാന്റെ ആ ഒരു നോട്ടം അല്ലെ. എന്താണ് ഈ പറയുന്നത്? ആ കാർവർണ്ണൻ തന്നെ
ഭഗവാന്റെ ആ ഒരു കൺമുനയിൽ നിന്നുള്ള ആ ഒരു കാർബണ്ട് അതിന്റെ ആ അദ്ദേഹത്തിന് കൃഷ്ണമണിയെ പറയുന്നതാണ്. ആ കാർബണ്ട് വന്നിങ്ങു മെല്ലെ മെല്ലെ ആ ഒരു നോട്ടം, ആ കൃഷ്ണന്റെ ഭഗവാന്റെ ആ ഒരു നോട്ടം ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ട് എന്താണ്, ദീനനായി നിന്നോരു ഞാനാകുന്ന പൂവിനാണ്, ഞാൻ എന്നെ ഒരു ഒരു പൂവിനെ പോലെ കരുതുകയാണ്, അത്രയ്ക്കും പരിശുദ്ധനാണ് അദ്ദേഹം കേട്ടോ. ആ ഒരു പൂവിനെ എന്താണ്, ആ പൂവിന്റെ അടുത്തേക്ക് ഒരു വണ്ട് വരുന്നത് പോലെ, ശ്രീകൃഷ്ണന്റെ കണ്ണാകുന്ന ആ ഒരു വണ്ട് വന്ന് തേൻ കുടിക്കാൻ ഇരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആ ഒരു നോട്ടം കിട്ടുമോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, നമ്മൾ അപ്പോലെ വിചാരിക്കുകയാണ്. ഓക്കെ മക്കളെ, മനസ്സിലായോ ഇത്രയും ഭാഗം? നമ്മൾ ഇന്ന് പഠിച്ചൊന്ന് ശ്രദ്ധിച്ചേ. കൃഷ്ണനെ കാണാൻ പോകുന്നതിന്റെ സന്ദർഭമാണ് മാഡം ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. എല്ലാവരും നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.